നമസ്കാരം. ഒടുവിൽ എല്ലാ ദുരന്തങ്ങളെയും പോലെ തന്നെ അർജുൻ ദുരന്തവും ഒരു ഓർമ്മയായി തീരുന്നു, അർജുൻ ഓർമ്മയായി മാറുന്നു. കർണാടക അങ്കോള ഷിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനനെ തേടിയുള്ള തിരച്ചിലുകൾ ഇന്നലെ പരിപൂർണമായും തന്നെ പര്യവസാനിച്ചിരിക്കുന്നു. ഇന്ന് അർജുനനെ കാണാതായി 2 ആഴ്ച, അതായത് 14 ദിവസവും പിന്നിടുമ്പോൾ യാതൊരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനവും ഷിരൂരിൽ നടക്കുന്നില്ല. അവിടെ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഏതെങ്കിലും തരത്തിലൊരു സാന്നിധ്യമുണ്ടെങ്കിൽ ഒരേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യം മാത്രമേ ഷിരൂരിൽ ഉള്ളൂ. കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരും MLA M. വിജയനും രാജഗോപാലും അടക്കമുള്ള ആളുകളല്ലാതെ ഷിരൂരിൽ മറ്റൊരു മനുഷ്യജീവി പോലും ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. അതായത് അർജുൻ എന്ന യുവ ലോറി ഡ്രൈവറെ എല്ലാവരും മറന്നിരിക്കുന്നു. 14 ദിവസത്തെ കൃത്യമായ രക്ഷാദൗത്യത്തിൻ ഒടുവിലും അർജുനെ കാണാൻ സാധിക്കാതെ വന്നു. അർജുൻ ഓടിച്ചിരുന്ന ലോറിയും കണ്ടെത്താൻ സാധിക്കാതെ വന്നതിൻ്റെ പേരിൽ കർണാടക സർക്കാർ അർജുനെ തേടിയുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങളെല്ലാം പരിപൂർണമായി ഇന്നലെ ഉച്ചയ്ക്ക് 3:30 തന്നെ നിർത്തി. കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അർജുൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും നിരന്തരമായ അഭ്യർത്ഥനയുണ്ടായി, അപേക്ഷ ഇപ്പോഴുമുണ്ട്. ഏത് വിധേനയും അർജുൻ ആ ലോറിയിൽ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തണം. അർജുൻ്റെ ലോറി ഗംഗാവലിപ്പുഴയുടെ നടുവിൽ, അതായത് മണ്ണിടിഞ്ഞ് നദിയിൽ രൂപം കൊണ്ട മൺകൂനയ്ക്കടിയിൽ ചെളിക്കുള്ളിൽ പൂണ്ട് അർജുൻ്റെ ലോറി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഡ്രോൺ പരിശോധനയിലൂടെ കണ്ടെത്തിയ ഏറ്റവും പുതിയ വിശേഷം. എന്നാൽ തെർമൽ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള അതിനൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരിശോധന നടത്തിയപ്പോഴൊന്നും ഇങ്ങനെയൊരു സ്ഥലത്ത് മനുഷ്യ ശരീരത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചില്ല എന്നത് തന്നെയാണ് കർണാടക സർക്കാരിനെ ഈ ഒരു തിരച്ചിലിൽ നിന്നും 14 ദിവസം പിന്നിടുമ്പോൾ പിന്തിരിപ്പിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. യാതൊരു വിധത്തിലുമുള്ള പ്രയോജനവുമില്ലാതെ കർണാടക സർക്കാരിൻ്റെ വിഭവങ്ങൾ ഇതുപോലെ വൃഥാ കളയാൻ സാധിക്കില്ല എന്ന മട്ട് തന്നെയാണ് കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ MLA M. വിജയനും രാജഗോപാലും എല്ലാം പറയുന്നത് കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരും ഞാനും കർണാടക പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും മാത്രമാണ് ഇപ്പോൾ അങ്കോള ജില്ലയിൽ ഈ ഷിരൂരിൽ മണ്ണിടിഞ്ഞ സ്ഥലത്ത് ഉള്ളത്. ഈ സ്ഥലത്താണ് അപകടം നടന്നത് അല്ലെങ്കിൽ ദുരന്തം നടന്നത് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ഇവിടെ അവശേഷിച്ചിരിക്കുന്ന ദുരന്തത്തിന്റെ ശേഷിപ്പായ മൺകൂന മാത്രമാണ് ഏക തെളിവ് എന്നുകൂടി വിജയൻ എടുത്തു പറയുന്നു. അതായത് ആ പരിസരത്ത് മറ്റാരും തന്നെയില്ല. കർണാടക സർക്കാർ പൂർണ്ണമായും തന്നെ അർജുൻ ദൗത്യം ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ ഇതിനെതിരെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കർണാടക സർക്കാരിന് നിരന്തരം കത്തുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. കർണാടകയിൽ ഇത്തരത്തിൽ ഒരു ദുരന്തം സംഭവിച്ചിട്ട് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് 10-ാം ദിവസമാണ് മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നും അവിടെ 2 പ്രതിനിധികൾ എത്തുന്നത്. അത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനുമാണ്. എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും ദിവസം കർണാടകയിൽ അർജുൻ്റെ രക്ഷാദൗത്യം പുരോഗമിക്കുമ്പോഴും അവിടെ എത്താതിരുന്നത് എന്നുള്ളത് ചോദ്യത്തിനും തന്നെയാണ്. എന്നാൽ ഇപ്പോൾ കർണാടക സർക്കാർ ഈ ദൗത്യത്തിൽ നിന്നും പരിപൂർണമായി തന്നെ പിൻവാങ്ങി എന്നറിയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ നിന്ന് നിരന്തരം കത്തുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു. ഏത് വിധേനയും അർജുൻ്റെ രക്ഷാദൗത്യം പുനഃക്രമീകരിക്കണം, പുനരാരംഭിക്കണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന. മുഹമ്മദ് റിയാസായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് കർണാടക സർക്കാരിന് നിരുത്തരവാദിത്തപരമായ ഈ പ്രവൃത്തികളെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്നു, പ്രതിഷേധിക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് കേരള സർക്കാരിന് കർണാടക സർക്കാരിന് ഔദ്യോഗികമായി തന്നെ അറിയിക്കാൻ സാധിക്കാത്തത്? കർണാടക സർക്കാർ ഈ വിഷയത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് അനുമതി തരൂ. കർണാടകയുടെ മണ്ണിൽ വന്ന് ഞങ്ങളുടെ പരിപൂർണ ഉത്തരവാദിത്തത്തിൽ, ഞങ്ങളുടെ ചെലവിൽ ഞങ്ങൾ ഈ രക്ഷാദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നദിക്കടിയിൽ ആണ്ടുകിടക്കുന്ന ലോറിയും ലോറിക്കിടയിൽ അർജുനുണ്ടെങ്കിൽ അർജുനെയും ഞങ്ങൾ കണ്ടെത്തിക്കോളാം എന്ന് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കർണാടക മുഖ്യമന്ത്രിയോട് അറിയിക്കാൻ സാധിക്കാത്തത് എന്നാണ് ഇപ്പോൾ കേരളത്തിലെ ആഗമാനം ജനങ്ങളും മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത്. ഈ വിഷയത്തിൽ കർണാടക സർക്കാരിന് കുറ്റപ്പെടുത്താൻ നിൽക്കാതെ ഈ സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് കേരളം ഇതിനുള്ളൊരു ആർജവം കാണിക്കാത്തത്? കേരളത്തിന്റെ ഖജനാവിൽ അതിനുള്ള 5 നയാ പൈസ അവശേഷിക്കുന്നില്ല. മറ്റുള്ള സർക്കാരുകളെ കുറ്റം പറഞ്ഞ് ഈ ഒരു വിഷയത്തിൽ നിന്നും അവരെ പഴിചാരി രക്ഷപ്പെടുവാൻ വേണ്ടി മാത്രമാണ് പിണറായി വിജയൻ ഇപ്പോൾ നടത്തുന്ന ഈ പൊറോട്ട് നാടകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. അർജുൻ എന്ന ചെറുപ്പക്കാരനെ കാണാതായി 14 ദിവസം പിന്നിടുമ്പോഴും കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എഴുത്തുകൾ മാത്രമാണ് കർണാടക സർക്കാരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള ഒരു ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അർജുനെ കണ്ടെത്താൻ വേണ്ടി ഇവർ നടത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കർണാടക സർക്കാർ ഈ ദൗത്യത്തിൽ നിന്ന് പിൻവലിഞ്ഞപ്പോൾ ഇവർ പറയുന്നതാവട്ടെ അവർ നിരുത്തരവാദിത്തപരമായ സമീപനമാണ് കൈക്കൊള്ളുന്നതെന്ന്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ രക്ഷാദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കേരള സർക്കാരിന് സാധിക്കാത്തത് എന്നാണ് അർജുനന്റെ ബന്ധുക്കളും കേരളത്തിലെ ആബാലവൃദ്ധ ജനങ്ങളും ഇപ്പോൾ കേരള സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ചോദിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് അതിനുത്തരമില്ല. ഇത് പ്രഹസനമാണ്. കാരണം അർജുൻ എന്ന് പറഞ്ഞ ഈ യുവ ലോറി ഡ്രൈവർ കേരളത്തിലെ
ഓരോ ജനങ്ങളുടെയും മനസ്സിൽ ഇപ്പോൾ വികാരമായി മാറിയിരിക്കുന്നു. ഏത് വിധേനയും അർജുനെ കാണാൻ വേണ്ടി കേരളം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർജുനു വേണ്ടി ഞങ്ങൾ സർക്കാരും വിലപിക്കുന്നു എന്ന് വരുത്തി തീർത്ത് അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള ആയുധമാക്കി മാറ്റുന്നു. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്, ആരോപിക്കുന്നത്. എന്തു തന്നെയായാലും കർണാടക സർക്കാർ ഈ തെരച്ചിലിന്റെ നിഷ്പ്രയോജനകത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്മാറുന്നു. കാരണം തെർമൽ സ്കാനിങ് അടക്കം നടത്തിയ പരിശോധനയിൽ ലോറി ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാരണവശാലും 4 സ്പോട്ടാണ് കാണിച്ചിരുന്നത്. ഈ 4 സ്പോട്ടിലും മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യമില്ല, ജീവനുള്ള മനുഷ്യ ശരീരമോ അല്ലാതെയുള്ള മനുഷ്യ ശരീരമോ നദിക്കടിയിൽ ഇല്ല എന്നുള്ള സൂചന കിട്ടുമ്പോൾ പിന്നെ എന്തിനാണ് ഇത്രയും സങ്കീർണമായ ഒരു അവസരത്തിൽ രക്ഷാദൌത്യം നടത്തി ഈ ട്രക്ക് പൊക്കിയെടുക്കേണ്ടതിന്റെ ആവശ്യകത എന്നാണ് കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യം വരുന്നത്, അങ്കോള ജില്ലയിൽ നിന്നുള്ള കളക്ടറുടെ ഭാഗത്ത് നിന്നും ചോദ്യം വരുന്നത്. അങ്ങനെയെങ്കിൽ ലോറി കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നദിയിലെ സങ്കീർണമായ ഒഴുക്ക് കുറഞ്ഞിട്ട് മഴ ശമിച്ചിട്ട് അനുകൂലമായ കാലാവസ്ഥയിൽ ലോറി കണ്ടെത്തിയാൽ മതിയല്ലോ, അതിനെന്തിനാണ് ഇത്ര തിടുക്കം കാണിക്കുന്നത് എന്ന് തന്നെയാണ് കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു ചോദ്യം. അത് ന്യായമാണ് താനും. കാരണം അർജുൻ എന്ന യുവാവിനെ അല്ലെങ്കിൽ അർജുൻ എന്ന ആളുടെ ശരീരത്തിന്റെ സാന്നിധ്യം അവിടെ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അർജുൻ അവിടെ ഉണ്ടാകില്ല, ലോറിയിൽ ഉണ്ടാകില്ല, ഒരു പക്ഷേ ഒഴുകിപ്പോയി കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടി പ്രതികൂല കാലാവസ്ഥകളെ മറികടന്നുകൊണ്ട് മുങ്ങൽ വിദഗ്ധരെ പോലും ഗുരുതി കൊടുക്കുന്ന തരത്തിൽ ഇത്തരം സങ്കീർണമായ ഒരു രക്ഷാപ്രവർത്തനം നടത്തി ലോറി പൊക്കിയെടുക്കാൻ വേണ്ടി എന്തിനാണ് അത് നടത്തുന്നത് എന്നാണ് കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനം. ഇതിന് വിരുദ്ധമായി ഏതെങ്കിലും തരത്തിൽ കേരള സർക്കാരിന് അഭിപ്രായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കേരള സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിൽ നടത്തട്ടെ എന്ന് തന്നെയാവാം ഒരുപക്ഷെ കർണാടക സർക്കാർ ഈ വിഷയത്തിൽ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം എന്ന് വേണം അവരുടെ ഇപ്പോഴുള്ള പിന്മാറ്റം കാണുമ്പോൾ അനുമാനിക്കാൻ. അതെന്തു തന്നെയായാലും കേരള സർക്കാർ ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ ഈ റെസ്ക്യൂ അല്ലെങ്കിൽ ഈ രക്ഷാദൌത്യം പൂർത്തിയാക്കിക്കൊള്ളാം എന്നുള്ളൊരു കത്ത് കർണാടകത്തിന് അയക്കുന്നില്ല, അങ്ങനെ ഒരു തീരുമാനം കേരളത്തിലെ മുഖ്യമന്ത്രി കൈക്കൊള്ളുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിനിടയിൽ ഒരു പൊയ്മുഖം സൃഷ്ടിക്കുവാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നു. കാരണം അർജുന്റെ രക്ഷാദൌത്യം മുന്നോട്ട് കൊണ്ടുപോകാത്തത് കർണാടക സർക്കാരാണ്, ഞങ്ങൾ നിരന്തരം കത്തെഴുതുന്നത് പക്ഷെ അവർ പിന്തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളൊരു വികാരം വരുത്തി തീർത്ത് ജനങ്ങളുടെ കയ്യടി നേടി ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുവാൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ തന്ത്രം എന്ന് തന്നെയാണ് രാഷ്ട്രീയ എതിരാളികൾ ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിലെ മറ്റു ചില രാഷ്ട്രീയ കക്ഷികളോ പ്രതിപക്ഷ നേതാക്കളോ ഇതേക്കുറിച്ച് യാതൊന്നും ഇതുവരെയും മിണ്ടിയിട്ടില്ല എന്നുള്ളതും അത്ഭുതകരം തന്നെയാണ്, ആശ്ചര്യകരം തന്നെയാണ്. എന്തായാലും അർജുൻ എന്ന് പറയുന്ന ഒരു യുവാവിനെ കർണാടകയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ ഒരു പ്രകൃതി ദുരന്തത്തിൽ കാണാതായിട്ട് ഇന്ന് 14 ദിവസം പിന്നിടുമ്പോഴും അർജുന്റെ വീട്ടുകാർ അർജുൻ എവിടെയാണ് എന്നറിയാതെ, ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ ഇല്ലോ എന്നറിയാതെ അവർ ആകെ സങ്കീർണമായ അവസ്ഥയിലെത്തിയിരിക്കുന്നു. ജീവിതത്തിനും മരണത്തിലും ഇടയിൽ കഴിയുന്ന അവസ്ഥയിലാണ് അർജുന്റെ അമ്മയും അർജുന്റെ ഭാര്യയും അർജുന്റെ കുഞ്ഞും ഇപ്പോഴും അർജുനെ കാത്തിരിക്കുന്നു. ഇവരോടൊരു സമാധാനം പറയാൻ കർണാടക സർക്കാരിനോ കേരള സർക്കാരിനോ സാധിക്കുന്നില്ല എന്നുള്ളത് ഏറെ ദുരന്തമാണ്. കർണാടകയിൽ മണ്ണിടിഞ്ഞ് അർജുനെ കാണാതായാലും വലിയ ഒരു ദുരന്തം ആണ് ആ വീട്ടുകാർക്ക് ഇപ്പോൾ 2 സർക്കാരും കൂടി സമ്മാനിച്ചിരിക്കുന്നത് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ.